മനസ്സ് നന്നാവട്ടെ. ഞാൻ റിയ അഞ്ജു, ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. പുതിയ കാലവും പുതിയ വെല്ലുവിളികളും എന്ന വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം സമൂഹത്തിന് വളരെയധികം ഉപയോഗപ്രദമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ചെറിയ തോതിൽ സമൂഹത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനും ഈ കണ്ടുപിടുത്തങ്ങൾ കാരണമാകുന്നു എന്നതാണ് വാസ്തവം. ഈ ഒരു കാലഘട്ടം പ്രതിസന്ധികളുടെ കാലഘട്ടം കൂടിയാണ്. മനുഷ്യ മനസ്സിൽ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞുകൂടുന്നു. ഓരോ സെക്കൻഡിലും നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ ഓരോ മാറ്റത്തെയും മനക്കരുത്തോടും ധൈര്യത്തോടും കൂടി നേരിടുന്ന ഒരു മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനെല്ലാം നമുക്ക് സാധിക്കും. എന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ പോലും രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ജാതിയുടെയും എന്തിനേറെ പറയുന്നു ലിംഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ പോലും വിവേചനങ്ങളും അതിക്രമങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്നു. പണക്കാരന് എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കർഷകർ. നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനായി പ്രയത്നിക്കുന്നവർ, അവർ ഇന്ന് ഏറ്റവും വലിയ അനീതിക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെല്ലാം ചെയ്യാം അതൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അവർക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നുണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ക്ലബ് ഹൗസ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങൾ യുവതലമുറയിൽ വളരെയധികം പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മാനസിക സംഘർഷങ്ങൾ അനുഭവപ്പെടാനും അതോടൊപ്പം തന്നെ ആത്മഹത്യക്ക് വരെ നയിക്കപ്പെടാനും ഇത് കാരണമാകുന്നുണ്ട്. നാം ഏറെ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ തമ്മിലുള്ള ആത്മബന്ധം കുറഞ്ഞു വരികയാണ്. എന്തുകൊണ്ട്? അടുത്തുള്ളവൻ്റെ മനസ്സറിയാനല്ല, പകരം ഓൺലൈൻ സുഹൃത്തുക്കളെ തേടിയാണ് ഓരോ മനുഷ്യരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാം ആലോചിക്കുക, ഒരുപാട് ആലോചിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ വായന അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുണ്ണിമാഷിൻ്റെ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. എത്രയേറെ അർത്ഥവത്തായ വാക്കുകൾ! വായിക്കാത്ത ഈ സമൂഹം വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാങ്ങക്ക് കല്ലെറിയുന്ന അല്ലെങ്കിൽ പാടത്ത് മീൻ പിടിക്കാൻ പോകുന്ന ബാല്യങ്ങൾ ഇന്ന് മൊബൈൽ ഫോണിൽ തലപൂഴ്ത്തിയിരിക്കുകയാണ്. എന്തൊരു ദയനീയമായ അവസ്ഥയാണതെല്ലാം. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ പുതുതലമുറ നാശത്തിലേക്കല്ലേ നയിക്കപ്പെടുന്നത് എന്ന്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം നമ്മുടെ യുവതലമുറക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഒരുപാട് ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ തമ്മിലുള്ള ആത്മബന്ധം കുറഞ്ഞു വരികയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി തൻ്റെ സഹോദരൻ്റെ സഹോദരിയുടെ കഴുത്തറുക്കാൻ ആരും മടി കാണിക്കുന്നില്ല. മനുഷ്യജീവൻ്റെ വില വളരെയധികം കുറഞ്ഞു വരികയാണ്. ഒരു മനുഷ്യൻ ജീവനും ഈ ഒരു കാലഘട്ടത്തിൽ വിലയില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം നൊന്തുപെറ്റ അമ്മ തൻ്റെ കുഞ്ഞിനെ കഴുത്തുമുറുക്കി കൊല്ലുന്നതും ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നതും മക്കൾ അച്ഛനെയും അമ്മയെയും വീട്ടുതടങ്കലിലാക്കുന്നതും എല്ലാം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നുണ്ട്. എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇതിനെതിരെ അതെല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനെതിരെയെല്ലാം നമുക്ക് പ്രയത്നിക്കാൻ സാധിക്കണം. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഒരു കാര്യം കൂടി പറയട്ടെ, കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മുടെ കേരളം വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. എന്നാൽ ആ ഒരു സമയത്ത് എല്ലാ ജനങ്ങളും വളരെയധികം ഐക്യത്തോടും സഹാനുഭൂതിയോടെയും എല്ലാവരെയും പരസ്പരം സഹായിച്ചു. എന്നാൽ അതിനുശേഷമോ എല്ലാവരും പിന്നിട്ടു നിന്നു. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. അണുകുടുംബങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കൂട്ടുകുടുംബങ്ങൾ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള ആത്മബന്ധം കുറഞ്ഞു വരുന്നു. മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും വർഗത്തിനും അതീതമായി
മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം.